രാമോ കാര്യാട്ട് സംവിധാനം ചെയ്ത് 1974 ഓഗസ്റ്റ് 23 റിലീസ് ചെയ്ത സിനിമയാണ് നെല്ല്. ആദിമവർഗക്കാരുടെ ജീവിതവും കാർഷിക സംസ്കാരവും ആചാരങ്ങളുമെല്ലാം പശ്ചാത്തലമാക്കി പി വത്സല എഴുതിയ നോവലാണ് അതേ പേരിൽ സിനിമയാക്കിയത്. വയനാട്ടിലെ തിരുനെല്ലിയും ചുറ്റുമുള്ള പ്രദേശങ്ങളുമാണ് സിനിമയ്ക്ക് ലൊക്കേഷനായത്. ബാലു മഹേന്ദ്രയാണ് സിനിമയുടെ ക്യാമറാമാൻ. ഛായാഗ്രാഹകൻ എന്ന പേരിൽ ബാലു മഹേന്ദ്ര പേരെടുത്തതും ഈ സിനിമയോടെയാണ്. വയനാടൻ ഭംഗിയൊപ്പിയെടുത്ത ബാലു മഹേന്ദ്രയ്ക്ക് സംസ്ഥാന സർക്കാരിന്റെ മികച്ച ക്യാമറാമാനുള്ള പുരസ്കാരവും ലഭിച്ചിരുന്നു. രാമു കാര്യാട്ടും കെ ജി ജോർജുമാണ് സിനിമയുടെ തിരക്കഥയൊരുക്കിയത്. അടിയ സമുദായത്തിന്റെ ജീവിതം പുറത്തുള്ള ഒരാളുടെ കണ്ണിലൂടെ കാണുന്നതാണ് നെല്ലിന്റെ പ്രമേയം. രാഘവൻ നായർ എന്ന കഥാപാത്രത്തിലൂടെയാണ് സിനിമ മുന്നോട്ടു പോകുന്നത്. രാഘവൻ നായരും മാരയുമായി എത്തിയത് നസീറും ജയഭാരതിയുമാണ്. സിനിമയിൽ ജയഭാരതിക്ക് പകരം ആ വേഷം ചെയ്യാൻ ആദ്യം ശാരദയെ ആയിരുന്നുവത്രേ സമീപിച്ചത്. ആ സമുദായത്തിലെ സ്ത്രീകളുടേത് പോലെ വസ്ത്രം ധരിക്കേണ്ടി വരുമെന്നറിഞ്ഞപ്പോൾ ശാരദ പിന്മാറുകയായിരുന്നുവെന്നും പറയപ്പെടുന്നു. ലതാ മങ്കേഷ്കർ പാടിയ കദളി കൺകദളി ചെങ്കദളി പൂവേണോ എന്ന പാട്ടായിരുന്നു സിനിമയിലെ മറ്റൊരു പ്രത്യേകത. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് സലിൽ ചൗധരിയാണ് സംഗീതം പകർന്നത്. ലതാ മങ്കേഷ്കർ ഈ പാട്ട് പാടിയതിന് പിന്നിലൊരു കഥയുണ്ട്. ചെമ്മീൻ എന്ന സിനിമയിലെ കടലിനക്കരെ പോണോരെ എന്ന പാട്ട് പാടുന്നതിനായി സലിൽ ചൗധരി ലതാ മങ്കേഷ്കറിനെ സമീപിച്ചിരുന്നു. മലയാളം ഉച്ചാരണം ശരിയാവില്ലെന്നും പറഞ്ഞ് അവർ ഒഴിഞ്ഞുമാറാൻ ശ്രമിച്ചെങ്കിലും സലിൽ ചൗധരിയുടെ നിർബന്ധത്തിന് മുന്നിൽ അവർ സമ്മതിക്കുകയായിരുന്നു. അങ്ങനെ അവരെ മലയാളം ഉച്ചാരണം പഠിപ്പിക്കുന്നതിനായുള്ള ശ്രമം തുടങ്ങി. എത്ര ശ്രമിച്ചിട്ടും ഉച്ചാരണം ശരിയാവുന്നില്ല. അതോടെ അവർ പിന്മാറുകയും ചെയ്തു. അപ്പോഴും ലതാ മങ്കേഷ്കറിനെ മലയാളത്തിൽ പാടിക്കണമെന്ന സലിൽ ചൗധരിയുടെ ആഗ്രഹം ബാക്കിയായി. അങ്ങനെ 8 വർഷങ്ങൾക്കു ശേഷം സലിൽ ചൗധരി വയലാർ കൂട്ടുകെട്ടിന്റെ സിനിമയിൽ പാടാൻ അവർ തയ്യാറാവുകയായിരുന്നു. 4 പാട്ടുകളാണ് സിനിമയിലുള്ളത്. മന്നാടേ, യേശുദാസ്, പി സുശീല, പി ജയചന്ദ്രൻ, മാധുരി എന്നിവരാണ് ബാക്കിയുള്ളവ പാടിയത്. നീല പൊന്മാനെ എന്റെ നീല പൊന്മാനെ, കാട് കുളിരണ്, ഏഹേ കയ്യോട് കൈ, മെയ്യോട് മെയ് ഇങ്ങനെ മനോഹരമായ പാട്ടുകളാണ് സിനിമയിലുള്ളത്. സൂക്ഷ്മമായാണ് ഓരോ പാട്ടുകളും തയ്യാറാക്കിയതും ചിത്രീകരിച്ചതും. കയ്യോട് കൈ എന്ന പാട്ടിന്റെ തുടക്കത്തിൽ ഡ്രം മുട്ടുന്നത് പോലൊരു ശബ്ദമുണ്ട്. ആ സമുദായക്കാർ ഉപയോഗിക്കുന്ന പ്രത്യേകതരം ഉപകരണമാണത്. പാട്ടിൽ അത് ഭംഗിയായി ഉൾപ്പെടുത്താനായി സലിൽ ചൗധരി കാട്ടിനുള്ളിൽ പോയി അവരത് എങ്ങനെയാണ് അടിക്കുന്നതെന്ന് കേൾക്കുകയും ചെയ്തിരുന്നു അത്രേ.